കോവിഡ് പ്രതിരോധത്തിനായി എറണാകുളം കളക്ടറേറ്റിൽ അണുവിമുക്ത ടണൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർക്കായി സാനിറ്റൈസേഷൻ ചേംബർ ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ ആശുപത്രികളിൽ അടക്കം കൂടുതൽ ഇടങ്ങളിൽ അണുവിമുക്ത ടണൽ ഒരുക്കാനാണ് തീരുമാനം. ഒരു വ്യക്തിയെ അണുവിമുക്തമാക്കുന്നതിന് ഈ കാണുന്ന സാനിറ്റൈസിംഗ് ചേംബറിലൂടെ കടന്നുപോയാൽ മതി. ടണലിനുള്ളിലൂടെ കടന്നുപോകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി ദേഹത്ത് തളിക്കും. ഇതോടെ ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ബസ്സിലും എല്ലാം ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഡ്രസ്സിലും ദേഹത്തും അവിടെയൊക്കെ ഇരിക്കുന്നത് അറിയില്ല. അത് കയ്യും മുഖവും മാത്രമാണ് ആദ്യം സാനിറ്റൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ദേഹം ഫുള്ളായിട്ട് ശുചീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ക്ലബിൽ നിന്ന് ഞങ്ങളുടെ ക്ലബ്ബിൽ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ച് ഉരുത്തിരിഞ്ഞൊരു ഒരു ആൻസറാണ് സാനിറ്റൈസേഷൻ ചേംബർ. ഇതിനകത്ത് കൂടെ നമ്മൾ ആ ഒരു ഭാഗത്ത് നടന്നിട്ട് ഒരു 8 അടി വീതിയിലൊരു ഒരു നടക്കുന്ന ഒരു ടണൽ പോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം കളക്ടറേറ്റിലാണ് ജീവനക്കാർക്കായി അണുവിമുക്ത ടണൽ ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും കമ്മീഷൻ ഓഫീസിലും സമാന രീതിയിൽ അണുവിമുക്ത ടണൽ ഒരുക്കുമെന്ന് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ അപ്ടൗൺ ഭാരവാഹികൾ അറിയിച്ചു. കളക്ടർ സജസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജ്, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടടുത്ത് ഇത് ചെയ്യാനും മൂന്നാറിലും ഇവിടുത്തെ കമ്മീഷണറേറ്റിലും. കൂടുതൽ ആളുകൾ എത്തുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അണുവിമുക്ത സംവിധാനങ്ങൾ ഏറെ പ്രയോജനകരമാണെന്നാണ് വിലയിരുത്തൽ. 24 കൊച്ചി.